നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ വൻ രാഷ്ട്രീയ മാറ്റങ്ങൾ വരാൻ പോകുന്നു പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മധ്യപ്രദേശിലും കർണാടകയിലും ബി ഭരിക്കും പ്രതീക്ഷിക്കുന്നതിലും വലിയ വീഴ്ച കോൺഗ്രസ് നേരിടേണ്ടി വരും മധ്യപ്രദേശിൽ ബി എസ് പി സ്ഥാനാർത്ഥി കോൺഗ്രസ് കുബിതയായി കോൺഗ്രസ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് മായാവതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു തങ്ങളുടെ സ്ഥാനാർത്ഥി ലോകേന്ദ്ര സിംഗിനെ കോൺഗ്രസിൽ ചേർത്തത് ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചുമാണെന്ന് പറയുന്നു ഗുണയിൽ ലോകേന്ദ്ര സിംഗ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിനെതിരായി അവിടെ നിർത്തും ഒരു പ്രത്യേക പരിധസ്ഥിതിയിൽ കോൺഗ്രസിന് പിന്തുണ നൽകിയതുകൊണ്ട് ഞങ്ങളെ അടിമകളായി കാണരുതെന്നാണ് മായാവതി പറയുന്നതിന്റെ അർത്ഥം മധ്യപ്രദേശിലെ ഗുണയിൽ ലോകേന്ദ്ര സിംഗ് രജ്പുത്ത് ആണ് ബി എസ് പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ മത്സരിക്കുന്നത് നൂറ്റി പതിനാല് സീറ്റാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് നേടിയത് ഭൂരിപക്ഷത്തിന് നൂറ്റി പതിനാറ് സീറ്റ് വേണം ഇപ്പോൾ കോൺഗ്രസ്സിന് നൂറ്റി പതിമൂന്ന് എം എൽ എ മാരേയുള്ളൂ മുഖ്യമന്ത്രി കമൽനാഥിന് മത്സരിക്കാനായി ചിൻവാര എം എൽ എ രാജിവെച്ചിരുന്നു ബി എസ് പിയുടെ രണ്ട് എം എൽ എ മാരും എസ് പിയുടെ ഒരു എം എൽ എയും രാജിവെച്ചാൽ സർക്കാർ താഴെ പോകും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ബി ജെ പി ശക്തി പ്രാപിച്ചു വരും മധ്യപ്രദേശിൽ ആവശ്യമായ എം എൽ എ മാരെ രാജിവെപ്പിച്ച് ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വാർത്തകൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാഹുൽ ഗാന്ധിയുമായുള്ള ശത്രുതയുടെ മറ നീക്കി എസ് പിയും ബി എസ് പിയും രംഗത്ത് വരും സ്വതന്ത്ര എം എൽ എ ഇപ്പോൾ തന്നെ ബി ജെ പിയുമായി സഹകരിക്കാൻ തയ്യാറാണ് കർണാടകയിൽ നാല് എം എൽ എ മാർ ഇലക്ഷൻ കഴിഞ്ഞാലുടൻ രാജിവെക്കും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ദിവസങ്ങൾക്കകം യെദ്യൂരപ്പ സർക്കാർ രൂപീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ മനമടുത്ത മൂന്ന് എം എൽ എ മാരും റിസോർട്ടിലുണ്ടായ സംഘർഷത്തിൽ ജയിലിലായ എം എൽ എ രാജി തീരുമാനം ഉറപ്പിച്ചത് ഖോഖ് എം എൽ എയും മുൻ മന്ത്രിയുമായ ജാർക്കി ഹോളി അത്താണി എം എൽ എ എ മഹേഷ് കുമത്തല്ലി ബെല്ലാരി റൂറൽ എം എൽ എ ബി നാഗന്ദ്ര എന്നിവരാണ് രാജിവെക്കുന്നത് നേരത്തെ ചിഞ്ചോളി എം എൽ എ ആയ യാദവ് രാജിവച്ച ബി ജെ പി ചേരുകയും കൽബരകിയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നു കർണാടകയിൽ നിന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം നാൽപ്പതോളം എം എൽ എ മാർ ബി ജെ പിയിൽ ചേരാനാണ് ഒരുങ്ങുന്നത് അയോഗ്യത ബാധിക്കാത്ത വിധം എണ്ണമുണ്ടോ എന്ന് കാത്തിരിക്കുകയാണ് മുകളിൽ പ്രസ്താവിച്ച എം എൽ എ അങ്ങനെയെങ്കിൽ കർണാടകയിൽ നിന്ന് കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടും ബി ജെ പിയുടെ സമ്പൂർണ്ണ ആധിപത്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്